മലയാളികൾ മഞ്ജുവാര്യരെ പോലെ സ്നേഹിച്ച മറ്റൊരു നടി ഇല്ല എന്നാണ് ആരാധകർ പറയുന്നത്. ലേഡി സൂപ്പർസ്റ്റാറായി ആഘോഷിക്കപ്പെടുന്ന മഞ്ജുവിന് ഇന്ന് മറ്റു ഭാഷകളിലും തിരക്കേറുകയാണ്. അണിയറയിൽ ഒരുങ്ങുന്ന രജനീകാന്ത് ചിത്രത്തിൽ മഞ്ജുവാര്യർ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. കരിയറിൽ ഉയർച്ചകളിലേക്ക് മഞ്ജു കുതിക്കുമ്പോൾ ആരാധകരും സന്തോഷത്തിലാണ്. തിരിച്ചുവരവിൽ പഴയ സ്വീകാര്യത ലഭിക്കുമോ എന്ന മഞ്ജുവിന് പോലും ഒരു കാലത്ത് ആശങ്കയുണ്ടായിരുന്നു. വിവാഹമോചനത്തിനു ശേഷം തകർന്നുപോയ മഞ്ജുവിന് ആശ്വാസമായി കൂടെ നിന്ന ആരാധകരും സിനിമാ ലോകവുമാണ്. തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് മഞ്ജു പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. വിവാഹമോചനത്തിനു ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച ഏവർക്കും പ്രചോദനമാകുന്നു. 1998 മഞ്ജുവാര്യരും ദിലീപും വിവാഹിതരായത്. 2015 ഇരുവരും വിവാഹമോചനം നേടി. മഞ്ജുവിന്റെ വിവാഹത്തെക്കുറിച്ച് നടി രമാദേവി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോൺ വന്നു. രമ ചേച്ചി, ഞാൻ മഞ്ജുവാണെന്ന് പറഞ്ഞു. എന്തോ വിശേഷമെന്ന് ചോദിച്ചു. ഒരു വിശേഷമുണ്ട്, എന്റെ വിവാഹം കഴിഞ്ഞെന്ന് മഞ്ജു പറഞ്ഞു. ദിലീപേട്ടനെ വിവാഹം ചെയ്തു, അതിന്റെ റിസപ്ഷൻ ഉണ്ട് ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞു. ഞാനും മകളും ഭർത്താവും റിസപ്ഷന് പോയിരുന്നുവെന്നും രമാദേവി ഓർത്തു. മഞ്ജു ദിലീപ് വിവാഹമോചനത്തെക്കുറിച്ച് അന്ന് രമാദേവി സംസാരിച്ചു. സിനിമാ നടിമാരുടെ ജീവിതത്തിൽ മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നടിയായതിനാൽ പബ്ലിസിറ്റിയായി. എല്ലാ ഫീൽഡിലുള്ള ആളുകളുടെ ഇടയിലും ഡിവോഴ്സ് ഉണ്ടാകാറുണ്ടെന്നും രമാദേവി അന്ന് ചൂണ്ടിക്കാട്ടി. തുവൽ കൊട്ടാരം ഉൾപ്പെടെയുള്ള സിനിമകളിൽ മഞ്ജുവാര്യർക്കൊപ്പം രമാദേവി അഭിനയിച്ചിട്ടുണ്ട്. വിവാഹമോചനങ്ങൾക്ക് പൊതുവെ കാരണമാകുന്നത് എന്തെന്നും രമാദേവി ചൂണ്ടിക്കാട്ടി. ഏതൊരു പുരുഷനും അവന്റെ ഭാര്യ ഒതുങ്ങിക്കൂടി അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ത്രീയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനും ഒരു ഭാര്യയായിരുന്നു. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ താൻ കൊടുത്തിരുന്നെന്നും അതുകൊണ്ടാണ് 32 ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയത്. തിരക്കിലേക്ക് പോകുമ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല. പലപ്പോഴും പുരുഷന്മാർക്ക് ഭാര്യമാർ തങ്ങളുടെ കീഴിൽ നിന്നാൽ മതിയെന്ന ഈഗോ ഉണ്ടെന്നും രമാദേവി അഭിപ്രായപ്പെട്ടു. മഞ്ജുവാര്യരുടെ വിവാഹത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനില ജോസഫ് സംസാരിച്ചിരുന്നു. മഞ്ജുവിന്റെ വിവാഹത്തിന് താനേ ഒരുക്കുള്ളൂ എന്ന തമാശയോടെ പറഞ്ഞിരുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ മഞ്ജു എന്നെ വിളിച്ചു. കല്യാണം കഴിഞ്ഞ റിസപ്ഷനായിരുന്നു. അനിലാന്റി വന്ന് ഒരുക്കണമെന്ന് പറഞ്ഞു. ഒരുക്കാൻ സന്തോഷമായിരുന്നു. പക്ഷേ മഞ്ജു സിനിമയിൽ നിന്ന് പോകുന്നതോർത്ത് വല്ലാത്ത സങ്കടമായിരുന്നു. ആരുടെ കല്യാണത്തിനും തനിക്ക് അത്ര സങ്കടം തോന്നിയിട്ടില്ല എന്നും അനില ജോസഫ് തുറന്നു പറഞ്ഞു. മഞ്ജു വാര്യർ, നയൻതാര, പാർവതി ജയറാം തുടങ്ങിയ നിരവധി നടിമാരുടെ തുടക്കകാലത്ത് ഒരിക്കൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അനില ജോസഫ്. 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തന്റെ 18 സല്ലാപത്തിലൂടെ നായികയായി. ഈ ചിത്രമായിരുന്നു മലയാള സിനിമയിൽ മഞ്ജുവിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തത്. ഈ പുഴയും കടന്നെന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും താരം കരസ്ഥമാക്കി. കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട്. രാണി പത്മിനി, വേട്ട, ഉദാഹരണം സുജാത, വില്ലൻ, ആമി, ഒടിയൻ, ലൂസിഫർ, പ്രതി പൂവൻകോഴി, ദി പ്രീസ്റ്റ്, ചതുർമുഖം തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത്. ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മഞ്ജു മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയും ചെയ്തു. മികച്ച അഭിനേത്രി എന്നതിന് പുറമെ താനൊരു ഗായിക കൂടിയാണ് എന്ന പല ആവർത്തി മഞ്ജു തെളിയിച്ചു. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുറപ്പിച്ചു. സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മാൽ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടി. അജിത് ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം. എച്ച് വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആക്ഷൻ ത്രില്ലറായിരുന്നു. മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് നിലവിൽ മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. രജനീകാന്തിന്റെ അടുത്ത ചിത്രത്തിലും മഞ്ജു വാര്യറാണ് നായികയായി എത്തുന്നത്. Thank you.